മാത്രമല്ല നബി ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, അതേ മക്കളെ, നിങ്ങൾ അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ ഓതിയാൽ നിങ്ങളെ ജുമാ ബാത്തിലാണ്, നിസ്കാരം ബാത്തിലാണ്. എന്താ നബി ഇമാം റളിയല്ലാഹു അൻഹു തെളിവ്? നബി ഇമാം പറയുന്നു, സല്ലു കമാ റൈതു ബുനി ഉസല്ലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ബുഖാരിയിലെ ഹദീസാണ്, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നത് കണ്ട് മനസ്സിലാക്കിയോ അതുപോലെ നിസ്കരിക്കണം. വക്കാന യഖ്തുബു ബിൽ അറബിയ, നബി തങ്ങൾ അറബി ഭാഷയിൽ മാത്രം ഖുതുബ ഓതി, അറബി ഭാഷയിൽ മാത്രമാണ് ജുമാ നിസ്കരിച്ചത്. അതുകൊണ്ട് അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ ഓതി ജുമാ നിസ്കരിച്ചാൽ ജുമാ ബാത്തിലാണ്. പേരോട് പറയുന്നതല്ല, കാന്തപുരം ഉസ്താദ് പറയുന്നതല്ല, മർഹൂമീക്ക ഉസ്താദ് പറഞ്ഞതല്ല. ഞങ്ങൾ ജനിക്കുന്നതിന്റെ 800 കൊല്ലങ്ങൾക്ക് മുമ്പ് ബുഖാരിയിലെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇമാം നവഫി റളിയല്ലാഹു അൻഹു പറയുന്നു, അതാ തെളിവാണ്, ബുഖാരിയിലെ ഹദീസ് തെളിവാണ്, റസൂലുള്ള പഠിപ്പിച്ചതാണ്, ഞാൻ നിസ്കരിച്ചതുപോലെ നിസ്കരിക്കണം. അവിടുന്ന് അറബിയിൽ ഖുതുബ ഓതി, അറബിയിൽ മാത്രമേ നിസ്കരിച്ചിട്ടുള്ളൂ, സഹാബത്ത് മുതൽ ഇന്ന് വരെ അങ്ങനെ മാത്രമേ നടന്നിട്ടുള്ളൂ. ഫതുഹൽ മുഈൻ 400 കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതി വെക്കുകയാണ്. അങ്ങനെ ഓരോ ഇമാമിങ്ങളും പറയുന്നു, അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ ഓതി ജുമാ നിസ്കരിച്ചാൽ ജുമാ ബാത്തിലാണ്. ഒരാഴ്ചത്തെ ദോഷം പൊറുത്തിട്ടുണ്ട് ദിവസം വെള്ളിയാഴ്ച, അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അമല വെള്ളിയാഴ്ച ജുമാ, അത് ബാത്തിലാക്കിയാ പിന്നെ മനുഷ്യൻ എന്തെങ്കിലും ദീന് ബാക്കിയുണ്ടോ? ജുമാ ബാത്തിലായാ പിന്നെ ദീനുണ്ടോ? അവിടെയാ നിങ്ങൾ തബ്ലീഗ് ജമാഅത്തിനെ കാണേണ്ടത്. തലശ്ശേരി സ്റ്റേഡിയം വഴി തബ്ലീഗ് ജമാഅത്തുകാരല്ലേ നടത്തുന്നത്? പച്ച മലയാളത്തിലേ ഖുതുബ ഓതുന്നത് അവിടെ. മുജാഹിദുൻ ജമാഅത്ത് ഇസ്ലാമിയും അങ്ങനെ തന്നെ. കാരണം സംഗതി മൂന്നും ഒന്നിനെ സാധനം. ഓ സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം, സുന്നത്ത് ജമാഅത്ത് വിട്ടുകൊണ്ടൊരു തബ്ലീഗ് ജമാഅത്തില്ല, സുന്നത്ത് ജമാഅത്ത് വിട്ടുകൊണ്ടൊരു മതം മുസ്ലിമീങ്ങൾക്കില്ല. അതുകൊണ്ടാണ് നമ്മുടെ മുൻഗാമികളായ നമ്മൾ കണ്ട മഹാന്മാർ, മർഹൂം കണ്യത്ത് ഉസ്താദ്, മർഹൂം ഇ കെ ഉസ്താദ്, മർഹൂം ഇയന ഉസ്താദ്, അങ്ങനെ നമ്മൾ കണ്ട വലിയ വലിയ ആലിമീങ്ങൾ, മർഹൂം ഒ കെ ഉസ്താദ്, അണ്ടോണ ഉസ്താദ്, അങ്ങനെ സി ഉസ്താദ്, അങ്ങനെ തുടങ്ങി നമ്മൾ കണ്ട വലിയ വലിയ ആലിമീങ്ങൾ, പുല്ലൂക്കർ ഉസ്താദിനെ പോലെ, നമ്മുടെ ഗുരുവര്യന്മാർ പി എ ഉസ്താദ്, അങ്ങനെ ആരെയൊക്കെ നമ്മൾ കണ്ടു, അവരാരും തന്നെ അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ സമ്മതിച്ചില്ല. പോരാ, നമ്മൾ കണ്ട ചില മഹാന്മാര്, സയ്യിദന്മാര്, സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങള്, പാണക്കാട് പൊക്കോയ തങ്ങള്, എസ് വൈ എസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നില്ലേ, അങ്ങനെയുള്ള മഹാന്മാര്, നിങ്ങൾ ഇ അഹമ്മദ് സാഹിബ് എഴുതിയ പുസ്തകം വായിച്ചോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. പാണക്കാട് പൊക്കോയ തങ്ങളുടെ എത്ര കറാമത്താണ് മന്ത്രി ഇ അഹമ്മദ് സാഹിബ് എഴുതി വെച്ചത്, ഞാനത് വായിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ സയ്യിദന്മാരും ആലിമീങ്ങളും നമ്മൾ കണ്ടവരൊക്കെ സുന്നത്ത് ജമാഅത്തിലല്ലേ നമ്മൾ കണ്ടത്? ഈ അടുത്ത് നമ്മളെ വിട്ടു പിരിഞ്ഞു പോയ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അടക്കം അല്ലാഹുവേ മരണപ്പെട്ടു പോയ മുഴുവൻ സയ്യിദന്മാരുടെയും ആലിമീങ്ങളുടെയും കബറിടങ്ങൾ നീ സന്തോഷത്തിലാക്കണേ റഹ്മാനേ. ഓ മുഅ്മിനീങ്ങളേ, അവർ സുന്നത്ത് ജമാഅത്തിലല്ലേ ഉണ്ടായത്? അവരാരും തബ്ലീഗ് ജമാഅത്തിൽ മെമ്പറായിട്ടില്ല, അവരാരും മുജാഹിദായിട്ടില്ല, അവർ ജമാഅത്തി ഇസ്ലാമി ആയിട്ടില്ല. അവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോയാൽ ബഹുമാനപ്പെട്ട സഹാബത്തല്ലേ ഇസ്ലാം ദീന് ലോകമെമ്പാടും പ്രചരിപ്പിച്ചത്? അവര് പ്രചരിപ്പിച്ച ഒരു നാട്ടിലും അറബിയല്ലാത്ത ഭാഷയിൽ അവര് ഖുതുബ നിർവഹിച്ചിട്ടില്ല. അതിന് പകരം മലയാളത്തിലുള്ള ഖുതുബ തുടങ്ങിയ മുജാഹിദിനോടും ജമാഅത്തെ ഇസ്ലാമിക്കാരോടും അതേ തബ്ലീഗുകാരോടും, ഓ മുസ്ലിമീങ്ങളെ, നിങ്ങളൊന്ന് ചോദിക്കൂ, മലയാള ഭാഷയിൽ ഖുതുബ ഓതുന്നതിന് ഖുർആനിൽ ആയത്തുണ്ടോ? വല്ലാഹി ഇല്ല. ഹദീസ് ഉണ്ടോ? വല്ലാഹി ഇല്ല. ഇജ്മാ ഉണ്ടോ? വല്ലാഹി ഇല്ല. ഖിയാസ് ഉണ്ടോ? വല്ലാഹി ഇല്ല. ലോകത്തിന്നേ വരെ ഒരു പണ്ഡിതരും അങ്ങനെ ഒരു തെളിവ് ഉദ്ധരിച്ചിട്ടില്ല, ഉദ്ധരിക്കാൻ സാധ്യവുമല്ല. ഞാൻ മർക്കസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം തൃശൂർ ജില്ലയിലെ പുതിയകാവിൽ ഒരു സംവാദമാണ്. കാന്തപുരസ്താദാണ് സംവാദത്തിന് നേതൃത്വം കൊടുക്കാൻ മഹല്ല് കമ്മിറ്റിക്കാർ ക്ഷണിച്ച് കൂട്ടിക്കൊണ്ടുപോയത്. ഞാൻ കിതാബ് എടുത്തു കൊടുക്കാൻ വേണ്ടി, ഞാൻ വിദ്യാർത്ഥിയാണ്, ഞാനും പഠിക്കാൻ വേണ്ടി ഉസ്താദിന്റെ കൂടെ ഉണ്ട്.
ഉസ്താദിന് ആയിരക്കണക്കിന് ശിഷ്യന്മാരുണ്ട്. ഞാനൊരു വലിയ ഒരു ചെറിയ ശിഷ്യനാണ്. എന്നെക്കാൾ വലിയ എത്രയോ ആലിമികൾ ഉസ്താദിന്റെ പതിനായിരക്കണക്കിന് ശിഷ്യന്മാരുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും ദീനി ഖിദ്മത്തിന് തൗഫീഖ് നൽകുമാറാകട്ടെ. സുഹൃത്തുക്കളെ, അത്ര ശിഷ്യ സമ്പത്തുള്ള ഒരു പണ്ഡിതൻ എന്റെ അറിവിൽ വേറെ ഇല്ല. ഇന്നും 800 കുട്ടികളെ ഇരുത്തി സുബ്ഹിന് ശേഷം സഹീഹുൽ ബുഖാരി ദർസ് നടത്തുന്ന ഒരേ ഒരു പണ്ഡിതൻ ലോകത്തുണ്ടെങ്കിൽ അത് കാന്തപുരം ഉസ്താദ് മാത്രമേ ഉള്ളൂ. ലോകത്ത് 800 ആലിമീങ്ങളെ ഇരുത്തി ദിവസം സഹീഹുൽ ബുഖാരി ദിവസേന ഓതി കൊടുക്കുന്ന ഒരു പണ്ഡിതൻ, ഉസ്താദല്ലാതെ വേറൊരു പണ്ഡിതനെ ഞാൻ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. ഉണ്ടെങ്കിൽ അഡ്രസ് പറഞ്ഞാൽ ഞാൻ നമുക്ക് ചെന്നോ, കുഴപ്പമൊന്നും. ഞാൻ പറഞ്ഞു വരുന്നത് മുജാഹിദീന്റെ ദേശമൊന്നും പിടിക്കണ്ട സഹോദരന്മാരെ. ഞാൻ പറഞ്ഞത് അപ്പൊ ഉസ്താദിന്റെ കൂടെ വാദപ്രവാദത്തിന് ഞാനും പോയി കിതാബ് എടുത്തു കൊടുക്കാൻ. ഉസ്താദ് ചോദിച്ചു വാദപ്രവാദത്തിൽ അപ്പുറത്തുള്ള മൗലവിനോട് ചോദിച്ചു, അല്ല മൗലവി സാഹിബേ, അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടം മുതൽക്ക് 1300 കൊല്ലത്തിനിടയിൽ ലോകത്ത് ഏതെങ്കിലും ഒരു പള്ളിയിൽ അറബി അല്ലാത്ത ഭാഷയിൽ ഒരു ഖുത്ബ നിർവഹിച്ചതായി ഒരു ചരിത്ര രേഖ തെളിയിക്കാമോ? അപ്പൊ മൗലവിന്റെ മറുപടി നൽകും, 1300 കൊള്ളിക്കിഴങ്ങ്, ഇവിടെ എന്താ പറയാ, കൊള്ളിക്കിഴങ്ങ് ആരും തിന്നിട്ടില്ല എന്ന് മനസ്സിലാക്കി ഇനി തിന്നൂടാന്നുണ്ടോ? അയാളെ മറുപടിയാ, കൊള്ളിക്കിഴങ്ങ് 1300 കൊല്ലാരും തിന്നില്ല, ഇനി തിന്നൂടാന്നുണ്ടോ? ആ പുതിയ കാവിലെ മഹല്ല് കമ്മിറ്റിക്കാർ യോഗം ചേർന്നിട്ട് പറഞ്ഞു, അയ്യാമെന്നാളവര് ഇവിടെ അറബി തന്നെ കുത്തുവക്കാരൻ, ഞങ്ങളെ കുത്തുവ കൊള്ളിക്കിഴങ്ങ് പോലെ അല്ല. അതെന്താ കൊള്ളിക്കിഴങ്ങ്? തന്നെ പലർക്കും ഗ്യാസ്റ്റബിളിന് പറ്റാത്ത സാധനമാണ്. മറ്റൊന്ന് കൊള്ളിക്കിഴങ്ങ് തിന്നണമെങ്കിൽ വെള്ളിയാഴ്ച ആണോന്നുണ്ടോ? കൊള്ളിക്കിഴങ്ങ് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും തിന്നൂടെ? പെണ്ണുങ്ങൾക്ക് കുത്തു പോകാൻ പറ്റും. കൊള്ളിക്കിഴങ്ങ് മുസ്ലിമിനും അമുസ്ലിമിനും തിന്നൂടെ? കുത്തുവ അമുസ്ലിമിന് ഓതാൻ പറ്റും. കൊള്ളിക്കിഴങ്ങ് തിന്നണമെങ്കിൽ വെള്ളിയാഴ്ച ഉച്ചക്ക് ദുഹറിന്റെ സമയത്താണോന്നുണ്ടോ? എപ്പോ തിന്നൂടെ? കൊള്ളിക്കിഴങ്ങ് എന്ന് പറയുന്നത് തിന്നണമെങ്കിൽ ഓതു വേണോ? കൊള്ളിക്കിഴങ്ങ് തിന്നണമെങ്കിൽ അവറത്ത് മറക്കണോ? കൊള്ളിക്കിഴങ്ങ് തിന്നണമെങ്കിൽ ജനാമത്ത് വിളിക്കണോ? കൊള്ളിക്കിഴങ്ങ് തിന്നണമെങ്കിൽ 40 സദസ്സിൽ ഉണ്ടാണോ? സുബ്ഹാനല്ലാഹ്, ജുമാ ഖുത്ബ എന്ന് പറയുന്നത് അതിനെത്ര നിബന്ധന ഉണ്ട്, എത്ര വലിയ ഇബാദത്താണിത്. ഈ ഇബാദത്ത് പോലെ കൊള്ളിക്കിഴങ്ങ് പോലെ ആണ് ഖുത്ബ എന്ന് വിചാരിക്കുന്ന കമ്പനിയോട് പിന്നെന്ന് പറയാലാ? അപ്പോ അവിടുത്തെ ആൾക്കാർ കമ്മിറ്റിക്കാർ തീരുമാനിച്ച അറബി തന്നെ ഖുത്ബ. ഇപ്പോഴും അറബി തന്നെ ഖുത്ബ. അവിടെ പുതിയ കാവില് ഞാൻ സംവാദത്തിൽ പോയതാ. സുബ്ഹാനല്ലാഹ്, ഞാൻ പറഞ്ഞു വന്നത് തലശ്ശേരി ഒരു സ്ഥലമുണ്ട് പുന്നോല് നാസാത്തിന്റെ പേര്. അവിടെ ഒരു ആചാര്യൻ്റെ മുസ്ലിം ലീഗിന്റെ അവിടുത്തെ പ്രസിഡന്റായിരുന്നു. ഞാൻ ദർസിൽ പുലൂക്കുന്ന കാലത്ത് അവിടെ ഒരു വയത് വരുന്നു. ആ വയതിൽ ഖുത്ബ അറബിയിലായിരിക്കണം എന്ന് വയതു വരും, കാരണം തൊട്ടടുത്തൊരു പള്ളിയിലും ഖുത്ബ മലയാളത്തിലാണ്, ബാക്കിയൊക്കെ സുന്നി ആചാരം, ഖുത്ബ മാത്രം മലയാളത്തിലാണ്. അങ്ങനെ പ്രസംഗം കഴിഞ്ഞപ്പോ ഈ ആചാര്യൻ എഴുന്നേറ്റ് നിന്നിട്ട് ഒരൊറ്റ വിളി, പുന്നോൽ പള്ളിയിലെ ഖുത്ബ പരിഭാഷ നിർത്തുക, ബാക്കിയുള്ള അല്ലാഹു അക്ബർ വേറുള്ളു. പിന്നെ ഇന്ന് വരെ അവിടെ അറബിയിലല്ലാതെ ഖുത്ബ ഓതിയില്ല ആ പ്രദേശത്ത്. ഓ സഹോദരൻ, അതാണ് ഉത്ബോധനം ഫലം ചെയ്യും, ഫലം ചെയ്യും. അത് പണ്ഡിതന്മാരുടെ ഉത്തരവാദിത്തമാണ്, അവരത് നിർവഹിച്ചേ പറ്റൂ. അപ്പൊ ഞാൻ പറയട്ടെ, മുസ്ലിമീങ്ങളെ ഇബാദത്ത് ജുമാ നിസ്കാരം ബാത്തിലാക്കുകയാണ് പുത്തൻവാദി. അത് ഈ മൗലൈമാര് ചെയ്യുന്ന ദീനിനോട് തന്നെ ശത്രുത, ദീനിനോട് ചെയ്യുന്ന എത്രയോ വലിയ അക്രമം, അത് ചെറിയ അക്രമമല്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണ് നിസ്കാരം, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജുമാ. ആ ജുമാ നിസ്കാരം ബാത്തിലാക്കുന്നവനേക്കാൾ അക്രമി ആരാണ് മുസ്ലിമീങ്ങളെ? ചിലരുടെ ധാരണ തെബലീഗമായിട്ട് നിസ്കരിപ്പിക്കുമെന്ന് നടക്കുന്ന പോലാണ്, അങ്ങനല്ല, നിസ്കാരം ബാത്തിലാക്കാൻ നടക്കുന്ന പോലാണ്. അത് ഞാൻ എന്റെ പ്രസംഗത്തിൽ അതാ പറഞ്ഞിട്ടുള്ളത്. സ്റ്റേഡിയം പള്ളിയില്, തലശ്ശേരിയില്, അവിടെ മാത്രമല്ല വേറെയും പല സ്ഥലത്തുണ്ട് മലയാളത്തിൽ ഹുത്ബ നടത്തുന്നു. ജുമാ ബാത്തിലാക്കല, അപ്പൊ ജുമാ നടത്ത നിസ്കരിപ്പിക്കലല്ല അവരുടെ ഡ്യൂട്ടി, അവരുടെ ഡ്യൂട്ടി ജുമാ ബാത്തിലാക്കലാണ്. അല്ലെങ്കിൽ അവര് പറയട്ടെ അങ്ങനല്ല. ഞാൻ അവിടെയും സംവാദത്തിൽ വെല്ലുവിളിച്ചിട്ടുണ്ട്. ചോയലി അബ്ദുള്ള മൗലവിയുടെ മൗലവി ഉണ്ടായിരുന്നു, ഞാൻ ദർസ് പഠിക്കുന്ന കാലത്ത് അവിടുത്തെ ഹത്തീബ. ഞാൻ വെല്ലുവിളിച്ച് കിതാബ് എടുത്ത് പോയി കാത്തുനിന്ന്, അയാൾക്ക് കത്തു കൊടുത്ത അയച്ചു, അയാൾ വരും തന്നെ, പക്ഷെ അയാൾ ബാംഗ്ലൂർ പോയി. ഞാൻ പിന്നെ അവിടെ നിന്ന് കിതാബൊക്കെ വായിച്ച് ഇവരൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് പോകുന്നു. പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ മുജാഹിദായി, സംഗതിയൊക്കെ റെഡി തന്നെയാണ്, ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പോയതാ. അയാളിപ്പോ മുജാഹിദ് പള്ളിയിലെ ഖതീബ്. ഓ സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം ഒരു കാര്യം. അതെന്താണ് കൊടുക്കുന്നത്?
കൊടുക്കുന്നതിന് കുഴപ്പമില്ല, വാങ്ങുന്നതിന് കുഴപ്പമില്ല, വായിച്ചു വെക്കാൻ പാടില്ല. വായിക്കൽ എന്റെ പ്രസംഗം കഴിഞ്ഞിട്ട് വാങ്ങിയുടെ വെച്ചോളി, അതുപോലെ സി ഡിയും വാങ്ങിയുടെ വെച്ചോളി, കൊണ്ടുപോയി കേട്ടോളി. ഇവിടുന്ന് വയ്ക്കലില്ല, ഇവിടുന്ന് വിതരണം മാത്രം, പുറക്ക് കൊണ്ടുപോയിട്ട് വയ്ക്കലില്ല. അപ്പോ അല്ലെ പിന്നെ ഞാൻ പ്രസംഗം ഇത് വെറുതെ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ഓർക്കണം. അപ്പൊ അള്ളാഹുവിന്റെ ദീന് പൊളിക്കാണ്, നിസ്കാരം പാത്തിലാക്കാണ് അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് അവർ സ്വീകരിച്ചില്ല. ലാ തുബ്തുലു അമാലക്കും, നിങ്ങൾ അമല് ബാത്തിലാക്കരുതെന്ന് ഖുർആൻ പറഞ്ഞതാണ്. ആ ഖുർആൻ മഗ്രിബ് അവർ സ്വീകരിച്ചില്ല. ഇനി നിങ്ങൾ നോക്ക് ഏത് വിഷയം, ഏത് വിഷയം ഖുർആൻ അല്ലാഹു പറയുന്നു, വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുദൽ ജാഹിലിയത്തിൽ ഉലാ വഖിന സലാ. സ്ത്രീകളെ നിങ്ങൾ വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിയണേ, നിങ്ങൾ ഭംഗി പ്രകടിപ്പിക്കരുതേ, നിങ്ങൾ നിസ്കാരം മുറക്ക് നിർവഹിക്കണേ. ഇങ്ങനെ അല്ല പറഞ്ഞത്, വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിയണം നിസ്കരിക്കണം, വീട്ടിൽ നിന്ന് പള്ളിയിൽ പോയി നിസ്കരിക്കണോ എന്നല്ല ഖുർആൻ അല്ല പറഞ്ഞത്, വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിയണം നിസ്കരിക്കണം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, ഉബയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരെ വീടാണ് ഖൈറ്. ഇനി ആരാ പറയേണ്ടത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാതെ ഇനി ആരാ പറയേണ്ടത്? ആർക്കാണ് സത്യവിശ്വാസി എന്ന് പറയുന്നത്? ആർക്കാണ് ഈമാനുള്ളത്? ഓ മുസ്ലിമേ, നബിതങ്ങളെ തീരുമാനം അംഗീകരിക്കാത്തവൻ മോമിനല്ലെന്ന് പേരോട് പറയല്ല. ഖുർആൻ അല്ല പറയാണ്, തങ്ങൾ റബ്ബിനെ തന്നെയാണ് സത്യം, അവര് മുഅ്മിനീങ്ങളല്ല, സത്യവിശ്വാസികളല്ല, മുസ്ലിമീങ്ങളല്ല. ആരെ പറ്റിയാ പറഞ്ഞത്? അവർക്കിടയിലുള്ള തർക്കത്തിൽ തങ്ങളുടെ തീരുമാനം അംഗീകരിക്കാത്തവൻ മൂമിനല്ല, വല്ലാഹി മൂമിനല്ല. ഖുർആൻ സത്യം ചെയ്ത് പറയാണ്, തങ്ങൾ ഒരു തീരുമാനം പറഞ്ഞാൽ പിന്നെ മനസ്സിന് അത് അംഗീകരിക്കുന്നതിന് ഒരു മനക്ലേശം ഉണ്ടാകാൻ പാടില്ല. 100% അംഗീകരിക്കാത്തവൻ മുഅ്മിനല്ല. വയുസല്ലിമു തസ്ലീമാ, നബിയേ തങ്ങളെടുത്ത തീരുമാനം അംഗീകരിച്ച് പൂർണ്ണമായി തങ്ങൾക്ക് ഏൽപ്പിച്ചു തരണം. അല്ലാത്തവൻ മുഅ്മിനല്ല, റബ്ബിനെ തന്നെ സത്യം മുഅ്മിനല്ല. സത്യം ചെയ്തിട്ടാണ് അല്ലാഹ് പറഞ്ഞത്. എന്നാ സുഹൃത്തേ, അല്ലാഹ് പറയുന്നു, അല്ലാഹ് പറയുന്നു, വീട്ടിലടങ്ങി ഒതുങ്ങി കഴിഞ്ഞ് നിസ്കരിക്കണേ സ്ത്രീകളെ. നബി തങ്ങൾ പറയുന്നു, ബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, നീ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരെ വീടാണ് ഖൈർ. മൗലൈമാര് പറയുന്നു, പള്ളി പോകലാണ് ഖൈർ. റസൂലുള്ളാഹിന്റെ തീരുമാനം അംഗീകരിച്ചില്ല, ഖുർആൻ അംഗീകരിച്ചില്ല. ശാഫി ഇമാം തങ്ങൾ പറഞ്ഞു, വലൗ കാന ലഹുന്ന ഫീ ദാലിക ഫദ്ലു ലാമറൂഹുന്ന ബിഹി വലഅദിനു ലഹുന്ന ഫീഹി. എന്തെങ്കിലും ഒരു പുണ്യം സ്ത്രീകൾ പള്ളി ജുമാഅത്തിന് പോകുന്നതിനുണ്ടെങ്കിൽ സഹാബത്ത് സമ്മതം കൊടുക്കുമായിരുന്നു, പക്ഷേ സമ്മതം കൊടുത്തിട്ടില്ല. കൽപ്പിക്കുമായിരുന്നു, കൽപ്പിച്ചിട്ടില്ല. നബിതങ്ങൾ കൽപ്പിച്ചിട്ടില്ല, സമ്മതം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതിൽ ഒരു പുണ്യവുമില്ല. ഷഫീമാമ തങ്ങൾ ഖുർആനും ഹദീസും അനുസരിച്ച് അവിടെ ഇഖ്തിലാഫുൽ ഹദീസ് എന്ന കിതാബിൽ പറയുന്നു, ഒരു വിവരവുമില്ലാത്ത മൗലവി സ്ത്രീകളെ പള്ളിയിലേക്ക് വിളിക്കുന്നു. സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ ദീന് മാറ്റിമറിക്കുന്നത് കണ്ടോ? ഖുർആനിനെ എതിർക്കുന്നത് കണ്ടോ? റസൂലുള്ളാഹിനെ എതിർക്കുന്നത് കണ്ടോ? സഹാബത്തിനെ എതിർക്കുന്നത് കണ്ടോ? ഇതല്ലേ മുജാഹിദാശയം, ഇതല്ലേ ജമാഅത്ത് ഇസ്ലാമി, ഇതല്ലേ തബ്ലീഗ് ജമാഅത്ത്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? നമ്മളെ അലിമീങ്ങളെ എല്ലാം ചീത്ത പറഞ്ഞു, നമ്മുടെ അലിമീങ്ങളെല്ലാം മുശ്രിക്കാണെന്ന് പറഞ്ഞു, എല്ലാവരെയും കുറ്റം പറഞ്ഞു. എന്നാൽ ഇപ്പോൾ മുജാഹിദ് പറയുന്നു, മുഹമ്മദ് നബി പിഴച്ചുപോയി.
എല്ലാവരും എന്നിട്ടൊരു സലാത്തിന്റെ സൂദാന്റെ പേരിൽ അങ്ങനെ പറയാന് എന്റെ നാവ് തന്നെ അനുവദിക്കുന്നില്ല. ഒരു മൂന്ന് സലാത്തുകളും اللهم صل على محمد يا ربي صل عليه وسلم ഒരു 2 മിനിറ്റ് അവിടെ നിന്നോളി. നല്ലതാ ക്ഷീണം മാറാൻ. നിങ്ങൾ മനസ്സിലാക്കണം സുഹൃത്തുക്കളെ, ഞാൻ അതൊക്കെ എന്റെ അല്ലാഹു ആരി ഇസ്ലാം എന്തു എന്ന സിഡിയിൽ ഓരോന്നും കാണിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി ആ റസൂലുള്ള പിഴച്ചു എന്നാണ് മുജാഹിദിന്റെ വാദം. ഞാൻ ആരോപണം പറഞ്ഞു എന്ന് നിങ്ങൾക്ക് തോന്നണ്ട, അവരുടെ ഖുത്ബ മലയാളമാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമാണ്. അവരുടെ തറാവീഹ് മക്ക മദീനയിലുള്ളത് പോലെ, സഹാബത്ത് നിർവഹിച്ചതുപോലെ, നബിതങ്ങൾ പഠിപ്പിച്ചതുപോലെ 20 എന്ന് നിങ്ങൾക്കറിയുന്നതാണ്. ജുമാക്ക് അവർക്ക് ഒറ്റ ബാങ്കാണെന്ന് നിങ്ങൾക്കറിയുന്നതാണ്. അതിനൊന്നും ഞാൻ വേറെ പുസ്തകം പറയാൻ തെളിവ് പറയേണ്ടതില്ല. എന്നാ മുഹമ്മദ് നബിക്ക് പിഴച്ചു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിഴച്ചു എന്ന് മുജാഹിദ് പറഞ്ഞു എന്ന് പറയുമ്പോ ചിലർക്ക് തോന്നും അതൊക്കെ ഇവര് വെറുതെ പറയാണെന്ന്. അല്ല അല്ല, വെറുതെ പറയുന്ന ഏർപ്പാടില്ല. ജീവിതത്തിൽ ഇന്ന് വരെ തെളിവ് കിട്ടാതെ ഒരു കാര്യം സംസാരിച്ചിട്ടില്ല. മരിക്കുന്നത് വരെ തെളിവ് കിട്ടാതെ പറയൂല. ഇന്ന് വരെ പറഞ്ഞില്ല. പക്ഷെ തെളിവിന് ഓരോന്നിനോരോ സീസ് തെളിവാണ്. തെളിവ് എന്ന് പറഞ്ഞ ഓരോന്നിനോരോ തെളിവല്ലേ മോനെ? ഇന്നെന്താ ആഴ്ച? ഇന്നെന്താ ആഴ്ചയാണ്? ശനിയാഴ്ച. ഞായറാഴ്ച 12 കഴിഞ്ഞു. എന്നാ ഞായറാഴ്ച. ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമില്ല, രണ്ടും നമുക്ക് ഒപ്പിക്കാം. ആയിക്കോട്ടെ, എന്നാ ഞായറാഴ്ച ആയിക്കോട്ടെ. ഞായറാഴ്ച എന്താ തെളിവ്? എവിടെ വിഷയം? ഇന്ന് ഞായറാഴ്ച എന്നുള്ളതിന് എന്താ തെളിവ്? ആർക്കാവും പറയാൻ കഴിയുള്ളൂ തെളിവ്? ഇന്നലെ ശനിയാഴ്ച ആയിരുന്നു, അതിനെന്താ തെളിവ്? മെന്നാന്ന് വെള്ളിയാഴ്ച ആയിരുന്നു, അതിനെന്താ തെളിവ്? വരുന്ന ഞായറാഴ്ച വരെ വേണ്ടി പോകുമ്പോൾ അതിനെന്താ തെളിവ്? പിന്നെ ചോദ്യം വരും. അപ്പൊ അതിന്റെ തെളിവ് നമ്മളെ മുൻഗാമികൾ നമ്മളങ്ങനെ പഠിപ്പിച്ചു എന്നുള്ളത് ഏറ്റവും വലിയ തെളിവാണ്. മുൻഗാമികൾ ഒന്നടങ്കും അങ്ങനെ പഠിപ്പിച്ചു, അതിന്റെ തെളിവ്. മുൻഗാമികൾ പഠിപ്പിച്ച തെളിവാ, മനസ്സിലായില്ലേ? ഈ കാസർഗോഡ് ജില്ലയിൽ എത്ര മക്ബറ ഉണ്ട്? ഞാൻ ഇന്നലെ മിഞ്ഞാൻ ഒരു മക്ബറ ഉറൂസിന് പോയി. ഞാൻ വെച്ച് ഈ മക്ബറുള്ള ആളെ അഡ്രസ് പറഞ്ഞു തരാൻ കഴിയോ? ഉപ്പാന്റെ പേര് പറയുകയോ, ഉമ്മാന്റെ പേര് പറയുകയോ, ഉസ്താദിന്റെ പേര് പറയുകയോ, ശിഷ്യന്റെ പേര് പറയുകയോ, മരിച്ച കൊല്ലം പറയാൻ കഴിയും. നമുക്ക് ഒറ്റ ഒന്നും പറയാൻ കഴിയില്ല. അവിടെ എത്രയോ കാലമായിട്ട് മുസ്ലിമികൾ ഉറൂസ് നടത്തുന്നുണ്ട്. ഇനിയിപ്പോ ഒരു പുതിയ മുസ്ലിയാരോ മൗലവിയോ വന്നിട്ട് ഈ ഇതിന് സനദില്ല, ഇതിന് പേരില്ല, വാപ്പാന്റെ പേര് കിട്ടിയിട്ടില്ല, ഇവിടുന്ന് വന്നതെന്ന് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഉറൂസ് പാടില്ല എന്ന് പറഞ്ഞാൽ എ ക്ലാസ് മുജാഹിദാണവൻ. മനസ്സിലാക്കണം, മുൻഗാമികളായ ആളുകൾ ഒന്നടങ്കം ഒരു സംഗതി അംഗീകരിച്ചു വന്നാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ സനദ്, അതിന്റെ ഏറ്റവും വലിയ തെളിവ്. ഒരാൾ ഹജ്ജിന് പോയി, ഒരു സംസം വെള്ളം കൊണ്ടുപോകും, സംസം വെള്ളം കൊണ്ടുവന്ന് ഇങ്ങനെ കൊടുക്കുക, പെർസെന്റേജ് ഇത് സംസം വെള്ളം എന്നുള്ളതിന് എന്താ തെളിവ്? എടോ, ഇത് ഞാൻ ഹജ്ജിന് പോയി വന്നിട്ട് എന്നെ പറ്റിച്ചു, എനിക്ക് എന്താ കാര്യം? ഞാൻ ഇത് ലേലം ചെയ്ത് വിൽക്കുന്നില്ല, വെറുതെ ഇരുന്നില്ലേ? ഞാൻ ലേലം ചെയ്ത് വിൽക്കുന്നില്ല, വെറുതെ ഇരുന്നില്ലേ? വണേ കുടിച്ചോ അല്ലേ കുടിക്കണ്ട? ഇത് സംസമ അല്ല. ഈ സംസമ നിങ്ങൾ പറയാം, സംസം കിണർ നിങ്ങൾ കണ്ടിരുന്നോ? നിങ്ങളെ പൈപ്പ് കണ്ടിരുന്നോ? ആ മോട്ടർ കണ്ടിരുന്നോ? അതിനല്ല, മോട്ടർ സ്വിച്ച് ഇട്ടിട്ട് വെള്ളം പൈപ്പിലൂടെ വരുന്നേ, ആ പൈപ്പ് അതിനെ സനത്തിന്ന് വരിക, അങ്ങനെ ഇങ്ങോളം വന്ന പരമ്പര, അത് നിങ്ങൾ കണ്ടിരുന്നോ? ഇതൊന്നും ഈ ആചാര്യ കണ്ടില്ല. എന്നാ ഈ സംസം വെള്ളം എല്ലാം ഇരിക്കുമോ? ഈ സംസം വെള്ളം കുടിച്ചാൽ നരകത്ത് കിടക്കുമോ? ഓ സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണം, തെളിവ് എന്ന് പറയുന്നത് ഓരോന്നിനും ഓരോ നിലക്കുള്ള തെളിവാണ്. അത് ഗ്രഹിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പൊ ഇരിക്കട്ടെ, ജീവിതത്തിൽ ഒന്നും തെളിവില്ലാതെ പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഞാൻ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിഴച്ചു എന്ന് ഒരു കക്ഷി പറഞ്ഞാൽ ആ കക്ഷികളെ കൂട്ടത്തിൽ മെമ്പറായാൽ ഈമാൻ കിട്ടി മരിക്കുമോ?
ഓരോരുത്തരും അവനവന്റെ മനസ്സിനോട് ചോദിക്കൂ, പിഴച്ചു എന്ന് വിശ്വസിക്കുന്നവൻ അവന്റെ പാർട്ടിയിൽ എനിക്ക് അംഗമാകാമോ, അത് എനിക്ക് അംഗീകരിക്കാമോ? മുസ്ലിമേ, അംഗീകരിച്ചു കൂടാ എന്നാണ് നിന്റെ മറുപടി എങ്കിൽ ഇതെന്താണ്? ഇത് മുജാഹിദിന്റെ മുഖപത്രമാണ്, ഇതിന്റെ പേര് അൽമനാറ് എന്നാണ്. ഇത് 2010 ജൂലൈയിലേതാണ്. ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചും മറ്റ് അമ്പിയാക്കളെ സംബന്ധിച്ചും തോന്നിവാസങ്ങൾ എഴുതുന്നത് നിങ്ങളൊന്ന് കണ്ടോ? ഇമാമികൾക്ക് പിഴച്ചു എന്ന് പറഞ്ഞ കക്ഷികള്, മുങ്കാമികൾക്ക് പിഴച്ചു എന്ന് പറഞ്ഞ കക്ഷികള്, സഹാബത്തിന് പിഴച്ചു എന്ന് പറഞ്ഞ കക്ഷികള്, ഇപ്പൊ പറയുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പിഴച്ചുവെന്നാണ്. അത് ഞാനൊന്ന് നോക്കി വായിക്കട്ടെ. എല്ലാ നബിമാരെയും അവര് കുറ്റക്കാരാക്കി, ആദൻ നബി അലൈഹി ഇസ്ലാമിൽ നിന്ന് അനുസരണക്കേടുണ്ടായി എന്നവരെഴുതി, അതുപോലെ മാപ്പിരക്കാൻ അർഹമായ തെറ്റ് നൂഹ് നബി ചെയ്തു എന്നെഴുതി, അങ്ങനെ ഓരോ നബിമാരും തെറ്റ് ചെയ്തു എന്നിങ്ങനെ എഴുതിക്കൊണ്ട് 39-ാമത്തെ പേജിൽ എഴുതിയാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, അവരെ നേതാവായ മൗലവി തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അവരംഗീകരിക്കൂല. അവരെ മൗലവി തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അവരംഗീകരിക്കൂല. മൗലവിക്ക് തെറ്റുപറ്റൂല എന്ന് അവർ ഉറച്ചു വിശ്വസിച്ച മാതിരിയാണ്. എന്നാൽ മൂസാ നബിയെ പറ്റി പറയുന്നു, മൂസാ നബി തെറ്റ് ചെയ്യുകയും റബ്ബിനോട് മാപ്പിരക്കുകയും അല്ലാഹ് പുറത്തു കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെ ഓരോ നബിമാരും തെറ്റ് ചെയ്തു എന്നിങ്ങനെ എഴുതിയിട്ട് ലോകത്തിന് മുഴുവനും നേതാവായ റഹ്മത്തുല്ലിൽ ആലമീൻ ശഫീഉൽ മുഅ്മിനീൻ മൽജഉൽ ഫുഖറാഇ വൽ മസാകീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി എഴുതുന്നത് ഞാനൊന്ന് വായിക്കട്ടെ. മുസ്ലിമേ, മുജാഹിദിന്റെ ആശയം സ്വീകരിച്ച് ആരെങ്കിലും അതിൽ പെട്ടുപോയവരുണ്ടെങ്കിൽ പടച്ചറബേ അവർക്ക് ഈ ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കണേ അല്ലാ, അവരെ നന്നാക്കണേ അല്ലാ. അവരൊരു പക്ഷേ ഞങ്ങളെ നാട്ടുകാരോ കുടുംബക്കാരോ അയൽവക്കക്കാരോ ബന്ധപ്പെട്ടവരോ ഏതെങ്കിലും രംഗത്ത് എന്തെങ്കിലും പങ്കാളിത്തമുള്ളവരോ ആകാം, റബ്ബേ അവരെയും നീ ഇസ്ലാമിന്റെ വെളിച്ചത്തിലേക്ക് ഈമാനിന്റെ വെളിച്ചത്തിലേക്ക് എത്തിക്കണേ അല്ലാ. പടച്ചറബിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനൊന്ന് വായിക്കട്ടെ, നിങ്ങളൊന്ന് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട്. ഒന്നുകൂടി വായിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട്. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അല്ലാഹു നബിയെ ആക്ഷേപിക്കുകയുണ്ടായി. ഇത് എഴുതിയത് ജൂതന്മാരല്ല, ക്രിസ്ത്യാനികളല്ല, RSS-കാരല്ല, കമ്മ്യൂണിസ്റ്റുകാരല്ല. ഇത് എഴുതിയത് ഒരൊറ്റ മുസ്ലിമുമല്ല, ഹിന്ദുവല്ല, ക്രിസ്ത്യാനിയല്ല, ബുദ്ധനല്ല, ജൈനമതക്കാരനല്ല. ഞങ്ങളാണ് ഖുർആൻ സ്വീകരിക്കുന്നത്, ഞങ്ങളാ മുഹമ്മദ് നബിയെ പിന്തുടരുന്നത്. ഇവര് ഖുറാഫികളാണ്, കുബൂരികളാണ്, പഴഞ്ചന്മാരാണ്, യാഥാസ്ഥികന്മാരാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന മുജാഹിദേ, നിന്റെ മുഖപത്രത്തിൽ നിന്റെ നേതാക്കൾ എഴുതിയതാണിത്, മുഹമ്മദ് നബിക്ക് പിഴവ് പറ്റിയെന്ന്, എന്നിട്ട് അല്ലാഹ് ആക്ഷേപിച്ചുവെന്ന് ചോദിക്കട്ടെ. ഈ വിശ്വാസമുള്ള മൗലവിമാരെ നിങ്ങൾ വിശ്വസിച്ചിട്ട് അവരെ പിന്നാലെ നടന്നാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടുമോ? ആരെക്കുറിച്ചാ പിഴച്ചു എന്ന് പറഞ്ഞത്? ഞങ്ങൾക്കതല്ലേ. പേരോടിനെ ചിലര് ചീത്ത പറയുന്നു, കാന്തപുരം ഉസ്താദിനെ ചീത്ത പറയുന്നു, അതേ ഉള്ളാളം ഞങ്ങളെ ചീത്ത പറയുന്നു. ഞങ്ങൾ അവർക്ക് മറുപടി പറയാൻ ഞങ്ങൾക്ക് സമയമില്ല, കാരണം ഞങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചീത്ത പറഞ്ഞതിന് മറുപടി പറയണം, മുഹീദീൻ ശൈഖിനെ കാഫറാക്കിയതിന് മറുപടി പറയണം, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നരകത്തിലാണെന്ന് പറഞ്ഞതിന് മറുപടി പറയണം. ഞങ്ങളെ
ചീത്ത പറയുന്നത്. ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല. അതിന് ഷാഫിമാമ് പറഞ്ഞ മറുപടിയാണ്. അതിന് മറുപടി പറയാൻ ഞങ്ങളില്ല. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ സ്വർഗത്തിലേക്ക് ഞങ്ങളെ ശുപാർശ ചെയ്ത് കൈപിടിച്ച് കൂട്ടിക്കൊണ്ടു പോകാൻ, ഞങ്ങൾക്ക് ഹൗദുൽ കൗസർ മുക്കിത്തരാൻ, ഞങ്ങളെ രക്ഷപ്പെടുത്താൻ ഞങ്ങൾക്ക് ഒരേ ഒരു നേതാവാണ്. അതേ അതാണ് ഞങ്ങൾ ഞങ്ങളെ രക്ഷപ്പെടുത്താനുള്ള നേതാവ്. കാരണം ഞങ്ങൾ അമ്പിയാക്കളല്ല, ഞങ്ങൾ കുത്തുബുകളല്ല, ഞങ്ങളതായി അഹ്റസമാനിലെ ചണ്ഡിതവറുകളാണ്. ഞങ്ങൾ അള്ളാഹിന്റെ ദീന് പറയുമ്പോ ഞങ്ങൾ ഒരിക്കലും തന്നെ ദീന് കൊണ്ട് കളിച്ചിട്ടില്ല. ഞങ്ങൾ ഒരൊറ്റ ആലിമിനെയും ചീത്ത പറയാറില്ല, തെറി പറയാറില്ല, ഗീബത്ത് പറയാറില്ല, തങ്ങന്മാരെ നിസ്സാരപ്പെടുത്താറില്ല. അതേത് പാർട്ടിയിൽപ്പെട്ട തങ്ങളാണെങ്കിലും ഏത് ഗ്രൂപ്പിൽപ്പെട്ട ആലിമാണെങ്കിലും ഞങ്ങൾ ഇൽമിനെ ബഹുമാനിക്കാറുണ്ട്, സയ്യിദന്മാരെ ആദരിക്കാറുണ്ട്. ഞങ്ങൾ ചീത്ത പറയാനല്ല ഞങ്ങൾക്ക് അനുമതി തന്നിട്ടില്ല, ഗീബത്ത് പറയാൻ അനുമതി തന്നിട്ടില്ല, ഫിത്ന പറയാൻ അനുമതി തന്നിട്ടില്ല. അതേ സമയത്ത് ഹബീബായ നബി തങ്ങളെ കുറിച്ച് അതാ പിഴച്ചുപോയി എന്നും എന്നിട്ട് അള്ളാഹ് ആക്ഷേപിച്ചു എന്നും പറഞ്ഞാൽ അതിനെ കുറിച്ചൊരക്ഷരം ഉണ്ടാതെ ഞങ്ങൾ സുന്നികളാണെന്ന് പറഞ്ഞ് നടക്കുന്ന നാണക്കേടിന് ഞങ്ങളില്ല. സഹാബത്തിന്റെ പക്ഷത്ത് നിന്ന് പറയും, ഔലിയാക്കളെ പക്ഷത്ത് നിന്ന് പറയും, ഇമാമിങ്ങളെ പക്ഷത്ത് നിന്ന് പറയും. കാരണം ഞങ്ങൾക്ക് അവരുടെ കൂടെ സ്വർഗത്തിലൊന്ന് എത്തിച്ചേരണം. അതിനാണ് SYS, അതിനാണ് SSF, അതിനാണ് ഞങ്ങളെ മുഴുവൻ സംഘടനകളും. അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയട്ടെ, മുസ്ലിമേ, നിനക്ക് ഖുർആനിൽ വിശ്വാസമുണ്ടോ? ഖുർആൻ സത്യം ചെയ്തുകൊണ്ട് പറയുന്നൊരു വാക്ക്, വന്നജിമീദാ ഹവാ മാവല്ല സാഹിബുക്കും വമാവാ വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. വന്നജിമീദാ ഹവാ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹ് പറയാനേ, മുജാഹിദ് പറഞ്ഞ എന്താണെന്നല്ല അള്ളാഹ് പറഞ്ഞത്, വന്നജിമീദാ ഹവാ, നജിമിനെ തന്നെയാണ് സത്യം. നജിബ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ തഫ്സീർ? ഒരുപാട് തഫ്സീറുണ്ട്. ഒരു തഫ്സീർ ഞാൻ പറയാം. എന്താ വന്നജ്മീദാ? ഒരു തഫ്സീർ ഇമാമികൾ പറഞ്ഞത്, തഫ്സീർ എത്ര തഫ്സീർ, ഓരോ ആയത്തിലും എത്ര തഫ്സീർ കണ്ട് പറഞ്ഞാൽ തീരുന്നത്. ഖുർആൻ ഒരു പരിഭാഷ ഒക്കെ തീരുന്ന കാര്യാ, ഖുർആന്റെ തഫ്സീർ ഉണ്ടോ പറഞ്ഞാൽ തീരുന്നത്. നിക്കട്ടെ, വന്നജ്മീദാ ഹവ ഒരു തഫ്സീർ പറയാം. ഇസ്രായേൽ മിഅ്റാജിന് വേണ്ടി പോയി, ഉപരിമണ്ഡലങ്ങളിലെല്ലാം പോയി, അതാ ജിബ്രീൽ അലൈഹിസ്സലാമിന് പോലും പ്രവേശനമില്ലാത്ത സ്ഥലങ്ങളിൽ പോയി, മേൽഭാഗത്ത് നിന്നൊരു നക്ഷത്രം കണക്കേ താഴോട്ടിറങ്ങി വന്ന മുഹമ്മദ് നബിയെ തന്നെയാണ് സത്യം. വന്നജ്മീദാ ഹവാ എന്നതിന്റെ ഒരു തഫ്സീറാണ്, വ്യാഖ്യാനമാണ്. കാസർഗോഡ് ജില്ല കർണാടക സുള്ളിയക്കടുത്ത് ഒരു വയത് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു പറയൂ, പ്രശോഭിതമായ മുഖത്തെ തന്നെയാണ് സത്യം. അവിടുത്തെ ഷാരു മുബാറക് തന്നെയാണ് സത്യം. റസൂലുള്ളാഹിന്റെ പുണ്യകേശം തന്നെയാണ് സത്യം. തഫ്സീർ പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ വിദേശത്ത് നിന്നൊരു ഫോണ്, മുസ്ലിയാരെ നിങ്ങളെന്താ ഖുർആൻ പുതിയ അർത്ഥം വെച്ചത്, ഖുർആൻ പുതിയ വ്യാഖ്യാനം പറഞ്ഞത്? വല്ലയിലിദാ സജാക്ക് അങ്ങനെ അർത്ഥമുണ്ട്? നിങ്ങൾ ആരാന്ന് ചോദിച്ചു, ഞാനൊരു കുക്കാണ് തന്നെയാണ്, ഒരു കുക്കാണ്. സുബ്ഹാനല്ലാഹ്, കുക്കിനറിയുന്ന പലതും എനിക്കറിയില്ലോ. കുക്കിന്റെ പണി മോശമായ പണിയൊന്നല്ലേ, നമുക്ക് ഭക്ഷണം തരുന്ന ആൾക്കാരല്ലേ. കുക്കിന്റെ പണി മോശമായ പണിയൊന്നല്ലേ, ഞാൻ എന്റെ മകന്റെ കല്യാണത്തിന് ഒരു കുക്ക് ഒരു അരിയുടെ പേര് തന്ന്, ഞാൻ കക്കട്ട് കൊടുത്തയച്ച ലീസ്റ്റ്, അയാൾ അരിയും കൊടുത്തയച്ച്, എത്രയോ കൊല്ലായിട്ട് അച്ഛൻ അമ്മതാജിയാണ്, അയാൾക്ക് അരിയും കൊടുത്തയച്ച്, പക്ഷേ ഈ കുക്ക് പറഞ്ഞ് ഇതല്ല ഞാൻ എഴുതി അരിയുന്നത്.
അങ്ങനെ എന്നോട് ഞാൻ ചോദിച്ചു എവിടെ കിട്ടും ചൊക്കിളി കിട്ടും തന്നെ മൊയ്തുക്കാരന്റെ പുതിയ പറഞ്ഞു അവിടെ നരികൊണ്ട് ഞാൻ എത്ര കൊല്ലായി ചോറുന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായില്ല ഏത് കുക്കിനതറിയാ കുക്കിനല്ല വിവരമുണ്ട് അയാളെ വിഷയത്തിന് പക്ഷെ കുക്കിന് തഫ്സീർ അറിയോ കുക്കിന്റെ വിവരം എനിക്കില്ല അയാളെ വിഷയത്തിന് അതേ സമയത്ത് തഫ്സീറിന്റെ കിതാബ് കുക്ക് നോക്കി തഫ്സീർ റാസിയിലുണ്ട് ഞാൻ പറഞ്ഞ തഫ്സീർ ഇതുപോലെ വന്നജിമീദ ഹവ അത് ഒരു തഫ്സീറാൻ പറഞ്ഞു മേൽഭാഗത്ത് താഴോട്ട് ഇറങ്ങി വന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് സത്യം എന്താ അല്ലാഹു തആല സത്യഞ്ഞിട്ട് പറയുന്ന വിഷയം മാദല്ല സാഹിബുക്കും വമാ ഖവാ നിങ്ങളെ സാഹിബ് മുഹമ്മദുർ റസൂലുള്ളാഹി ജീവിതത്തിൽ പിഴച്ചിട്ടില്ല ഒരിക്കലും ഒരു പിഴവ് സംഭവിച്ചിട്ടില്ല വമാ ഖവാ അവിടുന്ന് പിഴവ് ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല അവിടുന്ന് തടിയിച്ചനുസരിച്ച് സംസാരിക്കൂല ഇൻഹുവ ഇല്ലാ വഹിയ യുഹാ.